ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഞ്ച് റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറിന് വെച്ചിട്ടുള്ള കറികളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കറികൾ മാത്രമായേ പോരല്ലോ, ആദ്യം നമുക്ക് ചോറ് വയ്ക്കണ്ടേ. അപ്പം വെള്ളം തിളപ്പിച്ചു, അരി അടുപ്പത്ത് ഇട്ടു, അതവിടെ കിടന്ന് തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചിട്ടുള്ള കറി എല്ലാവർക്കും അറിയണ ഒരു കറിയാണ്. പ്രത്യേകമായിട്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ചീര കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ചീരയും പരിപ്പും കറിയാണ് വെച്ചത് കേട്ടോ. സാധാരണ ഏട്ടൻ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇത്തരം കറികളൊക്കെ പരീക്ഷിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഏട്ടൻ എന്തോ പെർമിഷൻ തന്നു വെക്കാനായിട്ട്. പിന്നെ നല്ല നാടൻ ചീരയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് അടിപൊളി ചീരയും പരിപ്പും കറി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം ഞാൻ മുന്നേ ഈ കറി കാണിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ഇല മാത്രം ഉള്ളി എടുത്തിട്ടാണ് കറി വെച്ചത് കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും അതെ, ഞാൻ ഇല മാത്രമേ എടുക്കാറുള്ളൂ, ഈ തണ്ട് ഞാൻ എടുക്കാറില്ല. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു തണ്ട് നല്ലതാണെന്ന്. അപ്പോൾ അധികം കനയില്ലാത്ത തണ്ടും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല ഞാനൊന്ന് ആദ്യം കഴുകിയെടുത്തിരുന്നു. അപ്പം എനിക്കത് കഴുകിയപ്പോൾ അത്ര അങ്ങോട്ട് ശരിയായില്ല, പുഴുവൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത്. അപ്പോൾ ഇല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലയും കുഞ്ഞിത്തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം അത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കൂടുതലും പരിപ്പിട്ടിട്ട് വെക്കുക, ചുവന്ന ചീരയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലും ചുവന്ന ചീരയാണ് കറി വെക്കാനായിട്ട് എടുക്കുക. പച്ചച്ചീര വാങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ഉപ്പേരി തോരനൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ എനിക്ക് സത്യത്തിലെ പച്ചച്ചീര കറിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം വെള്ളം വാരാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ചീര അരിഞ്ഞെടുക്കണം. അതിന് മുന്നേ പരിപ്പ് ആദ്യം തന്നെ വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അര കപ്പോളം പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കെട്ട് ചീര എടുത്തിട്ടില്ലേ, അപ്പോൾ അതിന് ഈ പരിപ്പ് ധാരാളമാണ്. നമുക്ക് നമ്മുടെ ചീരയുടെ അളവനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കുകയാണ്. പിന്നെ ഞാൻ പുതിയ കുക്കർ വാങ്ങി കേട്ടോ. അപ്പോൾ ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഹോൾ വീഡിയോ ഒന്നും ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ഒന്നായിട്ട് പറയാണ്ടിരുന്നത്. കുക്കർ മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഹോൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ കഴുകിയ പരിപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചീരയും പരിപ്പും കറി വയ്ക്കുമ്പം സാധാരണ പരിപ്പ് ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കടിക്കാൻ കിട്ടിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു ചതി പറ്റി, കാരണം പുതിയ കുക്കറായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. വിസില് നമ്മളെ സാധാരണ കുക്കർ വെച്ചിട്ട് വിസില് വരണ പോലെ തന്നെ വെച്ചതായിരുന്നു, പക്ഷേ പരിപ്പ് ഇത്തിരി കൂടുതൽ വെന്തുപോയി കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളങ്ങനെ പരിപ്പ് കൂടുതൽ വേവിക്കാറൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ, അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഇനി പറഞ്ഞിട്ട് വേറെ കാര്യമില്ലല്ലോ. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവാനുള്ള നേരം കൊണ്ട് നമുക്ക് വേഗം ചീര ഒന്ന് കുനുകുന അരിഞ്ഞെടുക്കാം. കത്തി വെച്ചിട്ട് അരിയണേക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് കത്രിക വെച്ചിട്ടാണ്, പെട്ടെന്ന് തന്നെ പണി തീരും ചെയ്യും, സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ ചീര അരിയാറ്? ഇതെനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞെന്ന ഐഡിയയാണ് കേട്ടോ, കത്രിക വെച്ചിട്ട് ചീര അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് അരിയാറ്. പിന്നെ നമ്മുടെ പുതിയ കുക്കറിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ആകെ തെറിച്ചു പോകുന്നുണ്ടായിരുന്നു വിസിൽ വരുമ്പം. അതെന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് സബോളയുടെ ഒരു കുഞ്ഞ് കഷ്ണം, പിന്നെ ഒരു വലിയൊരു പച്ചമുളക്, പിന്നെ ഒരു പിടി ജീരകം, കുറച്ച് ജീരകമുള്ളൂ കേട്ടോ, ഒരു നുള്ള ജീരകം, അത്രയും ചേർത്തിട്ട് ഒന്ന് തേങ്ങ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തേങ്ങ എന്താണ് കൊട്ട തേങ്ങയുടെ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പീസ് പീസാക്കിയിട്ട് ഒന്ന് ആദ്യം കറക്കി എടുക്കുകയാണ്. അതിന് ശേഷമാണ് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കണേ കേട്ടോ. Thank you.
ഇപ്പം നമ്മൾ കുക്കർ ഇതാ വിസിലൊക്കെ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കുന്നത് കണ്ടത്. പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ കുക്കർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയത്. എനിക്ക് ഞാനിങ്ങനത്തെ കുഞ്ഞ് കുക്കർ അധികം ഉപയോഗിക്കാറില്ല. എപ്പോഴും 5 ലിറ്ററിൻ്റെ കുക്കർ തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ അതിൻ്റെ വേവിൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടി പോണത് ചട്ടിയിലാണ്. നാടൻ കറിയല്ലേ, അപ്പം നാടൻ രീതിക്ക് തന്നെ വെക്കാം. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് ചട്ടി ആകെ പുകഞ്ഞ് വരുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണ എല്ലാ ഇടത്തേക്കും ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ആ ഒരു പുക മാറി കിട്ടാനായിട്ട്. എന്നിട്ട് ഇതാ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു സബോള, ചെറിയൊരു സബോള അരിഞ്ഞിട്ടുണ്ട്, കുനുകുന അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഒരു 2-3 ഏതെങ്കിലും കറിവേപ്പിൻ്റെ ഇല, പിന്നെ 2 പച്ച ഉണക്കമുളക്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് കീറിയതും കൂടെ വറവിന് വേണ്ടി ഇട്ടെടുക്കാം. ഇപ്പോൾ ഞാനെന്തായാലും അരക്കിണയിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ പച്ചമുളക് ചേർക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി കറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടൊന്ന് എന്താണ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീരയും കൂടെ എനിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചീര ഒന്ന് നന്ന് വാടി കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് പരിപ്പും തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഞാൻ ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചീര ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആക്കിയിട്ട് കലക്കിയിട്ടാണ് ചേർക്കണേ കേട്ടോ പരിപ്പ്. പരിപ്പിൽ നമ്മൾ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടായിരിക്കണേ. അപ്പം അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചൊഴിക്കുമ്പം കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കറിയുടെ കട്ടിയൊക്കെ നമ്മളുടെ ഒരു കണക്കിനനുസരിച്ചിട്ടാണ്. കുറച്ച് കട്ടിയിൽ കഴിക്കണത് ഇഷ്ടവെച്ചാൽ ഈ ഒരു കട്ടിക്ക് എടുക്കാം, അതല്ല കുറച്ച് ലൂസാക്കി എടുക്കണം വെച്ചാൽ അങ്ങനെ എടുക്കാം. ഇതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. ഞാൻ ചീരയിലേക്കും കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ വന്നിട്ടില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ എവിടെയോ പോയതാണ്. അപ്പം നമ്മൾ പരിപ്പ് ഉപയോഗിക്കുന്നതിൽ മാത്രമാണല്ലോ ഉപ്പ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചീരയ്ക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. തേങ്ങ നന്നായിട്ട് തിളച്ച് മറിയാനൊന്നും നിൽക്കണില്ല. നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്തു. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിരുന്നു കണ്ടപ്പം ഓഫാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ കറി റെഡിയായി. അടിപൊളിയാണ് ഈ കറി ചോറയ്ക്കൊക്കെ. അപ്പം ഇനി നമുക്ക് അടുത്തത് ഉപ്പേരി ഉണ്ടാക്കാം, ഉപ്പേരി തോരൻ ഉണ്ടാക്കാം. അപ്പം ഇന്ന് ഞാൻ ഒരു മിക്സഡ് തോരനാണ് ഉണ്ടാക്കണേ. പരീക്ഷണങ്ങളാണല്ലോ ഇപ്പോഴും. അപ്പം ക്യാരറ്റും കൂടെ ഇതിനകത്ത് ചേർക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. നോക്കിയപ്പം ക്യാരറ്റ് കണ്ടില്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ള തോരനാണ് ഉണ്ടാക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ അത് ക്യാരറ്റും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ആ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ്. അച്ചുമോനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ബീട്രൂട്ടും. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മൂപ്പരിങ്ങനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തോല് പൊളിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം, എന്നിട്ട് പിന്നെ അരിയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അരിഞ്ഞത്. പിന്നെ അപ്പം എനിക്ക് അത്ര ചെറുതായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് കട്ടിംഗ് ബോർഡിൽ അരിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. കാരണം ഇത് കുറച്ചുകൂടെ നമുക്ക് പൊടിയായിട്ടിരിക്കുമ്പോഴാണ്
രണ്ടും കൂടെ മിക്സായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ വേറിട്ട് കിടക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ചോപ്പറിൽ അരിഞ്ഞ് കിട്ടുമ്പം ഇത്തിരി കൂടെ പൊടിയാക്കി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പോൾ എല്ലാ തോരനും ഉപ്പേരികളൊക്കെ സെയിം മെത്തേഡൊക്കെ ഒന്ന് തന്നെയാണ്, ചേർക്കുന്ന പച്ചക്കറികൾ മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ ഇത് പൊട്ടറ്റോ ചേർക്കണോണ്ട് ഇത്തിരി ഒരു കൊഴുപ്പായിട്ടിരിക്കും കേട്ടോ ഉപ്പേരി. ബീട്രൂട്ട് മാത്രമാണ് വെച്ചെങ്കിൽ നല്ലോണം ഉലർന്നു വരും. ഉരുളക്കിഴങ്ങിന് സ്വാഭാവികമായിട്ടും ഒരു ഒട്ടൽ പോലെ ഒരു കുഴഞ്ഞു കിടക്കണ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു കുഴഞ്ഞു കിടക്കണ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ സബോള അരിഞ്ഞതൊക്കെ കുറച്ച് ജാസ്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് കുറച്ചധികം ഉപ്പേരിയുണ്ട്, അതുകൊണ്ടാണ് കുറച്ചധികം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി അധികം ചേർത്ത് കൊടുക്കണേ കേട്ടോ വെളുത്തുള്ളിയും സബോളയൊക്കെ. നമുക്കിതിൽ വേണച്ചാൽ പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് ചേർക്കാണ്ടിരുന്ന കേട്ടോ. അപ്പോൾ കുനുകുനാ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ എരിവിന് ഇത്തിരിയും കൂടെ നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ണിയച്ചും നല്ലോണം കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പച്ചമുളക് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എനിക്ക് അവരുടെ നിന്ന് നല്ല ചീത്ത വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരു ലേശം ഒരു പൊടി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞപ്പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണ് കണക്കാണ്, മുളക് പൊടി നമ്മുടെ ഒരു എരിവിനനുസരിച്ചിട്ട്. ഞാനൊരു അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മുടെ ഒരു എരിവിനനുസരിച്ചിട്ട്. പിന്നെ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത്തിരി മധുരം ഉണ്ടാവും, അതുകൊണ്ട് ഈ എരിവ് എന്തായാലും അങ്ങോട്ട് ചെയ്തേക്കോളും രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ. അതുകൊണ്ട് ഞാൻ എടുത്തത് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് ആവി കിടന്നിട്ട് അങ്ങനെ വെന്ത് കിട്ടില്ല, ഇത്തിരി വെള്ളം ഒഴിക്കേണ്ട തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഉപ്പിടാൻ മറന്നുപോയി എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല, അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഞാൻ ആ ടൈം നോക്കിയപ്പം എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അതൊരു ഒരു മുക്കാ ഭാഗം എന്തെന്ന് തന്നെ പറയാം ആ ഒരു ലെവലിൽ വെള്ളം ഒന്ന് പറ്റാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായി വെന്തിട്ട് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചതിന് ശേഷം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ വേണമെച്ചാൽ നമുക്ക് ഒന്ന് എന്താണ് ഒന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 കൈപ്പിടിയോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യണേ. പിന്നെ അങ്ങനെ വേവിക്കാനായിട്ട് രണ്ടാമത് വെക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് ചെയ്യണത്. നല്ല അടിപൊളി ഒരു ഉപ്പേരിയാണ്, സൂപ്പറാണ് കേട്ടോ. ചോറിക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റും കൂടി ഇതിനകത്ത് കൂടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ്. ഇനി നമ്മൾ അടുത്തുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ്, പച്ചക്കടുമാങ്ങ എന്ന് പറയും. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം, കാരണം ആളൂർ എപ്പോഴും മാവ് ഉണ്ടല്ലോ, 5-6 മാവുള്ള ഒരു തറവാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മാങ്ങാക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് പച്ചക്കടുമാങ്ങ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു പുളിമാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അതായത് ഒരു
കുഞ്ഞ് സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ, അത് നമ്മുടെ ഒരു പാകത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര കൈപ്പിടിയോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. അരക്കുക വെച്ചാൽ നമുക്കിങ്ങനെ മയത്തിലൊന്നും അരിഞ്ഞു കിട്ടരുത് കേട്ടോ. ഒരുവിധം ഇതാ ഈ ഒരു പാകത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്ക് മോര് ചേർക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല കട്ട തൈരാണ് വേണ്ടത്, പക്ഷെ എൻ്റെ മോര് ഇത്തിരി ലൂസായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പാകത്തിനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു അര കപ്പിൻ്റെ പകുതിയോളമാണ് മോര് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ പച്ചക്കടുമാങ്ങ കേട്ടോ. അപ്പോൾ നമുക്കിത് വേണച്ചാലേ വറവിടാം. അടിപൊളി സാധനമാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ കുറച്ച് പേരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുളിമാങ്ങ കഴിക്കുന്ന സമയമാണ്, പിന്നെ വിശേഷമുള്ള സമയമാണെന്നൊക്കെ. അങ്ങനെ വിശേഷമുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. കാരണം നല്ല മാങ്ങയുടെയും മോരിൻ്റെ ഒക്കെ പുളിയും ആ ഒരു സ്വാദും സൂപ്പറാണ് കേട്ടോ. അപ്പം അങ്ങനെ വിശേഷം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം, അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഇത്ര നേരം നമ്മൾ വെജ് മാത്രമായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ മീനും കൂടെ വറുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ വറുത്തതിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല, അങ്ങോട്ട് വറുത്തു. ഇനി നമുക്ക് അങ്ങനെ എന്താണ് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാം. മീനിൻ്റെ റെസിപ്പി ഞാൻ പണ്ട് മുന്നേ എപ്പോഴോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മീൻ മസാല വരട്ടൊന്നും കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചോറ് വിളമ്പിയെടുക്കാം. ഇന്നും ഇലയിലെല്ലാം ഉണയിക്കണേ. ഞാൻ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് പാത്രം ഈ ഒരു പ്ലേറ്റിലെ വിളമ്പിയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്ലേറ്റിനകത്ത് വിളമ്പിയത്. അപ്പം ഇല കാണാത്തതിനുകൊണ്ട് ആരും പരിഭവിക്കരുത്. നമുക്ക് അടുത്ത ലഞ്ച് റൊട്ടീൻ വ്ളോഗിനകത്ത് ഉറപ്പായിട്ടും വാഴയുടെ ഇലയിൽ വിളമ്പിയിട്ട് എന്നെ നിങ്ങളെ കാണിച്ചിട്ട് തന്നെ വിടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരി വിളമ്പി, പച്ചക്കടുമാങ്ങ വിളമ്പി, ചോറ് വിളമ്പി, ഇനി നമ്മുടെ എന്താണ് ചീര പരിപ്പ് കറി വിളമ്പി, പിന്നെ മീൻ വറുത്തതും പിന്നെ ഒരു കൊണ്ടാട്ടം മുളകും, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചയ്ക്ക് ഊണിനേട്ടം. പിന്നെ കുറച്ച് മോരുണ്ട്, കാരണം ഏട്ടന് പുളിയില്ലാത്ത കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മോരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഊണ് കഴിച്ചത്. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. നല്ല നാടൻ ഊണ് തന്നെ പറയാം, സൂപ്പറായിരുന്നു. അപ്പം ഇതുപോലെയുള്ള നാടൻ ഊണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മുടെ വീഡിയോസൊന്നും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.